കുന്തളദേശം വാഴും വീരസിംഹ മഹാരാജാവിന്റെ ഒരേ ഒരു പുത്ര ദേവയാനി രാജകുമാരി ഇതാ സ്വയംവരത്തിനായി എഴുന്നള്ളുന്നേ. കുമാരിക്ക് ഇതിൽ ഇഷ്ടപ്പെടുന്ന ആരെ വേണമെങ്കിലും സ്വയംവരം ചെയ്യാം. പിതാശ്രീ, എന്റെ വരനാകാൻ പോകുന്ന ആളെ കുറിച്ച് എനിക്ക് ചില സ്വപ്നങ്ങളുണ്ട്. എന്റെ വരൻ സംഗീതത്തിൽ നല്ല അറിവുള്ള ആളാകണമെന്ന് എനിക്ക് നിർബന്ധമുണ്ട്. എന്നാ പിന്നെ ഞാനൊരു പാട്ടങ്ങ് കാച്ചാ. താൻ പറയുന്നതോ ആർക്കും മനസ്സിലാകുന്നില്ല, പിന്നെയാ പാടാൻ പോകുന്നത്? ഇന്ന് ഞാനൊരു പാട്ടങ്ങ് പാടിയാലോ? എനിക്ക് പാടാൻ പറ്റിയ ഒരു പാട്ട് ഞാൻ പാടിത്തരാം. ഹരിമുരളീരവം ഹരിത 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 ഒടുക്കത്തെ ഒരു ഹരിത. പശുവും ചത്തു, മോരിലെ പുളിയും പോയി, സുപ്രീം കോടതി വരെ കേസും തള്ളി, പിന്നെ അതേ തന്നെ തൂങ്ങിക്കിടക്കുവാണോ? അപ്പൊ കേസ് കിട്ടാന്ന് തനിക്കറിയാമായിരുന്നു അല്ലേ? ഭരിക്കാനുള്ള കൊതി കൊണ്ട് ചോദിക്കുക, ഇനിയെങ്കിലും എന്നെ എന്നെ വെറുതെ വിട്ടുകൂടെ? രാജാവ് മൃഗങ്ങൾക്കിടയിലേക്ക് ഇറങ്ങിച്ചെന്നാണ് ക്ഷേമം അന്വേഷിക്കാറ്. മറ്റൊരു പ്രത്യേകത, ദേശാടനത്തിനായി ഒരുപാട് ആളുകൾ വരും, അവർക്കൊക്കെ ഞങ്ങൾ സംരക്ഷണവും കൊടുക്കാറുണ്ട്. ഞങ്ങളുടെ രാജ്യത്ത് ദേശാടനത്തിന് ആൾക്കാർ വരുന്നുണ്ട്. വരുന്നതേയുള്ളൂ, ആരും തിരിച്ചു പോകാറില്ല. ഇവിടുത്തെ ജനങ്ങൾ നേരിട്ടാണ് അവരുടെ പ്രതികരണങ്ങൾ അറിയിക്കുന്നത്. ഇവിടെയും പ്രതികരണമൊക്കെ ഉണ്ട്, പക്ഷെ കുനിഞ്ഞിരുന്നാണെന്ന് മാത്രം. രാജൻ, ഇവൻ നമ്മുടെ കലവറയിൽ നിന്നും ധാന്യങ്ങൾ മോഷ്ടിച്ചു. പറയൂ, എന്തിനാണ് നീ മോഷ്ടിച്ചത്? വിശന്നിട്ടാ രാജൻ. തുറങ്കിലടക്കൂ. ഇവനെയോ? ഇവനെയല്ല, ഇവന് ഭക്ഷണം കിട്ടാത്തതിന് കാരണക്കാരൻ ആരാണോ അവനെ തുറങ്കിലടക്കൂ. ഇവിടെയായിരുന്നെങ്കിൽ ഭക്ഷണം മോഷ്ടിച്ചവന്റെ കൈയും കാലും കെട്ടി ഫേസ്ബുക്കിൽ ലൈവും വിട്ട് തള്ളി കൊന്നേനെ. ഒരു മൺസൂൺ ഓഫർ, എന്റെ മകനെ സ്വയംവരം ചെയ്യുകയാണെങ്കിൽ രാജകുമാരിയുടെ ഉന്നമനത്തിന് വേണ്ടി 100% ഞങ്ങൾ പ്രവർത്തിക്കുന്നതായിരിക്കും. രാജകുമാരി, എന്നെയാണ് സ്വയംവരം ചെയ്യുന്നതെങ്കിൽ എല്ലാ കാര്യങ്ങളും ഞാൻ ശരിയാക്കി തരും. അതോടെ ഈ രാജ്യത്തിന്റെ സൈന്യം വളരെയധികം കാര്യക്ഷമമാകും. ഓ, തർക്കം നിർത്തു, വരനെ നമുക്ക് വോട്ടിങ്ങിലൂടെ തീരുമാനിക്കാം. ഇവിടെ ആകെ പോൾ ചെയ്ത വോട്ട്? നമ്മൾ ചെയ്ത വോട്ട് ഒന്നുമില്ല, പോൾ ചെയ്ത വോട്ട് മാത്രമേ ഉള്ളപ്പാ. വോട്ടിംഗ് ശതമാനം വെച്ച് നോക്കുമ്പോൾ മുഴുവൻ വോട്ടും ലഭിച്ചിരിക്കുന്നത് മറ്റൊരാൾക്കാണ്. ഇതെങ്ങനെ സംഭവിച്ചു? ക്ഷണോ, എന്റെ വോട്ട് പോലും എനിക്ക് കിട്ടിയില്ലേ. ഇതിൽ എന്തോ ഒരു തിരുമാനം നടന്നിട്ടുണ്ടപ്പാ, എല്ലാത്തിനും ഭയം. പക്ഷേ രാജൻ, ഇദ്ദേഹത്തിന്റെ രാജ്യത്ത് എല്ലാ സാധനത്തിനും വില കൂടുതലാണ്. ഒന്ന് ഉറങ്ങി എണീറ്റപ്പ തന്നെ പെട്രോളിന്റെ വില കുതിച്ച് കയറിയിരിക്കുകയാണ്. തീർച്ചയായിട്ടും നല്ല ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് ഞങ്ങൾ ഈ പെട്രോളിന്റെ വില കൂട്ടിയത്. പെട്രോളിന്റെ വില കൂടിയത് കാരണം ആരെങ്കിലും ഇവിടെ പെട്രോൾ ഒഴിച്ച് കത്തിച്ച് ആത്മഹത്യ ചെയ്യുന്നുണ്ടോ? ഞങ്ങൾക്ക് മനുഷ്യന്റെ ജീവനാണ് വലുത്, സാധനങ്ങളുടെ വിലയല്ല. വീണിടം വിദ്യ അല്ലേ? എല്ലാ ശ്രമങ്ങളും പാളിയ സ്ഥിതിക്ക് വരനാരെന്ന് കുമാരി തീരുമാനിക്കട്ടെ. പറയൂ കുമാരി, ഇതിൽ ആരെയാണ് കുമാരി സ്വയംവരം ചെയ്യുന്നത്? എനിക്ക് ഇതിൽ ആരും വേണ്ട പിതാശ്രീ. പിന്നെ ആരെയാ കുമാരി സ്വയംവരം ചെയ്യാൻ പോകുന്നത്? ഞാൻ സ്വയംവരം ചെയ്യാൻ പോകുന്ന ആൾ ദാ വരുന്നു. ആരാണ് അയാൾ? അധ്വാനിക്കുന്ന ജനങ്ങളുടെ പ്രതിനിധി. പറഞ്ഞ ഡേറ്റ്.
ആയിരം ചാക്കിനുള്ള കോൺക്രീറ്റ് ഒറ്റയ്ക്ക് കൂട്ടുന്നവൻ, 5000 കുട്ട മണൽ ഒറ്റയ്ക്കരിക്കുന്നവൻ, മഹിഴുമതി കൊട്ടാരം പണിയാൻ അവസരം കിട്ടിയ ആദ്യ മേശിരി. ഞങ്ങൾ ഇത്രയും യോഗ്യരായിട്ടുള്ള ആളുകള് ഇവിടെ ഉള്ളപ്പോ ഈ മെലിഞ്ഞ കറുത്ത ആളെയാണോ രാജകുമാരി കല്യാണം കഴിക്കുന്നത്? ഞങ്ങളെ പോലുള്ളവർ അധ്വാനിച്ച് കഷ്ടപ്പെട്ട് ഇങ്ങനെ ഇരിക്കുന്നത് കൊണ്ടാ നിങ്ങളെ പോലുള്ളവർ തിന്ന് കൊഴുത്ത് യോഗ്യന്മാരായി നടക്കുന്നത്. സ്വയംവരം നടക്കട്ടെ. ജനങ്ങളെ മൊത്തം തേച്ചപ്പോ ഒരുത്തനൊറ്റയ്ക്ക് വന്ന് നമ്മളെ മൊത്തം തേച്ചു. ഞാൻ പറയുന്നത് കൊടുത്താൽ കൊല്ലത്തും കിട്ടുമെന്ന്.